ഹൈ ഗൈസ്, എന്നോണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് അലമാര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. June 2022 ടേം ഒരു എക്സാമിനേഷൻ July 22 തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇനിയും ഏകദേശം മുന്നിലുള്ള വെറും 10 ദിവസം മാത്രമാണ്. അപ്പം ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് എന്നാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് റിലീസ് ആകുന്നത്. കാരണം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ നമ്മൾ ചൂസ് ചെയ്ത് തന്നെയാണോ കിട്ടിയിരിക്കുന്നത്, എക്സാം എന്നാണ് ഡേറ്റ്, അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് ഹോൾ ടിക്കറ്റ് എന്നാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മളോട് ചോദിച്ചൊരു ചോദ്യവും ഇത് തന്നെയാണ്. അതിനുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഡേറ്റ് ഷീറ്റിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. അതിനു മുമ്പായിട്ട് അലമാരയിൽ നിങ്ങൾ ആദ്യം ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇഗ്നോയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ചാനൽ അവൈലബിൾ ആണ്. ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്ട്ലി കോൾ ക്ലിക്കണേ. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടപ്പുണ്ട്. കോൾ മീ ഫോർ ആപ്പ് ആയിട്ട് നമ്മളോട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി 1-to-1 നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് അവൈലബിൾ ആണ് ഗ്രൂപ്പുകളിൽ. എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ഏറ്റവും താഴെ വരുന്ന സമയത്ത് ഇഷ്യൂ ഓഫ് ദി ഹോൾ ടിക്കറ്റ്, അതായത് നമ്മുടെ ഹോൾ ടിക്കറ്റ് റിലീസ് ആകുന്നതിൻ്റെ കാര്യം. ഹോൾ ടിക്കറ്റ് ടു ദി എലിജിബിൾ സ്റ്റുഡൻസ് വിൽ ബി അപ്ലോഡഡ് ഓൺ ദി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് അപ്രോക്സിമേറ്റ്ലി 7-to-10 days ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് ടേം ആൻഡ് എക്സാമിനേഷൻ. അതായത് ഏകദേശം 7 മുതൽ 10 ദിവസത്തിന് മുമ്പായിട്ട് നമ്മുടെ ഹോൾ ടിക്കറ്റ് സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നത്. അവിടുന്ന് ആയിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നത്. സ്റ്റുഡൻസ് ആർ ഡയറക്റ്റഡ് ടു ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓഫ് ദി ഹോൾ ടിക്കറ്റ് ആൻഡ് റിപ്പോർട്ട് അറ്റ് ദി അഡ്രസ് ഓഫ് ദി എക്സാമിനേഷൻ സെൻറ്റർ ഓൺ ദി ഡേറ്റ് ആൻഡ് ടൈം മെൻഷൻഡ് ഇൻ ദി ഹോൾ ടിക്കറ്റ് ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് പറയുന്ന കാര്യം അഡ്രസ് ഓഫ് ദി എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയാൻ കാരണം നമ്മൾ ചൂസ് ചെയ്ത അതേ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കിട്ടണമെന്നില്ല. അത് പല കാര്യങ്ങൾ കൊണ്ടാണ് ചേഞ്ച് വരുന്നത്. കാരണം യൂണിവേഴ്സിറ്റിയിലെ എക്സാം നടക്കുന്ന സമയത്ത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിട്ടാണ് എക്സാമിനേഷൻ സെൻറ്റർ അലോക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഒരു വളരെ വലിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്ററുകൾ അവർക്ക് കിട്ടുന്നത്. അതിനുശേഷവും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവിടെ കാണും. പക്ഷേ നമുക്ക് ഹോൾ ടിക്കറ്റ് റിലീസ് ആകുന്ന സമയത്ത് മാത്രമായിരിക്കും നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ട എക്സാമിനേഷൻ സെൻറ്റർ തന്നെയാണോ നമുക്ക് കിട്ടിയത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള അറിവുണ്ടാകുന്നത്. ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ഹോൾ ടിക്കറ്റ് എന്നാണ് സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. നിലവിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് July 12 അതായത് ഏകദേശം 10 ദിവസം മാത്രമാണ് ഇനി എക്സാമിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. July 22 നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം 7 മുതൽ 10 ദിവസം വരെ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പം ഇന്ന് മുതൽ ഈ വരുന്ന വീക്കിൽ എന്ന് വേണമെങ്കിലും എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് റിലീസ് ആകാൻ ചാൻസ് ഉണ്ട്. അതായത് വരുന്ന ബുധൻ, വ്യാഴം, വെള്ളി, നമുക്ക് ശനിയാഴ്ച വരെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഈ വരുന്ന Saturday 16 വരെ നമുക്ക് ഹോൾ ടിക്കറ്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത മൺഡേ ട്യൂസ്ഡേ, മാക്സിമം ട്യൂസ്ഡേക്കുള്ളിലായിട്ട് തന്നെ ഹോൾ ടിക്കറ്റ് റിലീസ് ആകുന്നതായിരിക്കും, സൈറ്റിൽ അപ്ഡേറ്റഡ് ആകുന്നതായിരിക്കും. അതിന് ശേഷം പോകില്ല എന്തായാലും. അപ്പോൾ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ഈ വരുന്ന ശനിയാഴ്ചക്കുള്ളിലായിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റിനെ കുറിച്ചുള്ള ഒരു കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ടാകും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചില സാഹചര്യത്തിൽ അത് ചൊവ്വാഴ്ച വരെ പോയേക്കാം. പക്ഷേ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഒരു കാരണവശാലും പോകില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഹോൾ ടിക്കറ്റ് സൈറ്റിൽ അപ്ഡേറ്റും ആവും. കാരണം ഹോൾ ടിക്കറ്റ് അപ്ഡേറ്റ് ആയതിനു ശേഷവും സ്റ്റുഡൻസിന് ഒത്തിരിയധികം ഗ്രീവൻസുകൾ അഡ്രസ്സ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള താമസം യൂണിവേഴ്സിറ്റി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന 16-ാം തീയതിക്കുള്ളിലായിട്ട് തന്നെ ഹോൾ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. അറ്റ് പ്രസൻറ്റ് നമുക്ക് ഹോൾ ടിക്കറ്റ് അവൈലബിൾ അല്ല. പലയിടത്തും ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ലിങ്കുകൾ, ഫേക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആ ഫേക്ക് മെസ്സേജസ് ഫോർവേഡും ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മെസ്സേജുകളിലൊന്നും തന്നെ വിശ്വസിക്കാതിരിക്കുക. നിലവിൽ അറ്റ് പ്രസൻറ്റ് അവൈലബിൾ അല്ല. നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് December 2021 സ്റ്റുഡൻസിൻ്റെ മാത്രം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് തന്നെ നോക്കാം. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഹോൾ ടിക്കറ്റ് ഫോർ December 2021 ടേം ആൻഡ് എക്സാമിനേഷൻ ന്യൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു അപ്ഡേഷൻ ഉണ്ടായിട്ട് ഹോൾ ടിക്കറ്റ് ഫോർ June 2022 ടേം ആൻഡ് എക്സാമിനേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇവിടെ എക്സാം എഴുതാനും നമുക്ക് ഹോൾ ടിക്കറ്റ് റിലീസായി ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല. അപ്ഡേറ്റ് ആകുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കൃത്യമായിട്ട് അപ്ഡേഷൻ ഉണ്ടാവും. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അറ്റ് പ്രസൻറ്റ് നമുക്കൊരു ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ എന്തായാലും ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എൻറോൾമെൻറ് നമ്പറും നമ്മുടെ പ്രോഗ്രാം കോഡും, അതായത് നിങ്ങൾ BA ആണോ, BCOM ആണോ, BAG ആണോ, അല്ലെങ്കിൽ BA ഹോണർ ഡിഗ്രി പ്രോഗ്രാമുകളാണോ, ഏതാണോ നിങ്ങളുടെ പ്രോഗ്രാം, അതനുസരിച്ചുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, നിങ്ങളുടെ എൻറോൾ നമ്പർ ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇതാണ് നിങ്ങളുടെ ഒരു ഹോൾ ടിക്കറ്റ്. ഇങ്ങനെയാണ് ഒരു ഹോൾ ടിക്കറ്റ് ഇരിക്കുന്നത്. ഇത് December 2021 ടേം ആൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യപ്പെട്ട
ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹോൾ ടിക്കറ്റാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോഴ്സ്, ഏത് കോഴ്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻറ്, അതിന് തൊട്ട് താഴെ ഏത് കൺട്രോൾ നമ്പറിലാണ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് ഫീസ് അടച്ചിരിക്കുന്നത്. നമുക്ക് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്തപ്പോൾ നമുക്കൊരു അക്നോളജ്മെൻറ്റ് കിട്ടിയ അതേ കൺട്രോൾ നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പം രണ്ട് തവണ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് ഫില്ല് ചെയ്യപ്പെട്ട കൺട്രോൾ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ഹോൾ ടിക്കറ്റ് ആയിരിക്കും റിലീസ് ആകുന്നത്. ആ സെലക്ട് ചെയ്തിരിക്കുന്ന എക്സാമിനേഷൻ സെൻറ്റർ ആയിരിക്കും അവൈലബിളും ആകുന്നത്. അപ്പം രണ്ട് തവണ കൺട്രോൾ നമ്പർ വരുന്ന ആളുകൾക്ക് കുറച്ച് റിസ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് താഴെ തന്നെ നെയിം, സ്റ്റുഡൻറ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ എക്സാം സെൻറ്റർ കോഡ്, ഏത് എക്സാം സെൻറ്ററിലാണ് സ്റ്റുഡൻ്റ് എക്സാം എഴുതാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവസാനമായിട്ടൊക്കെ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട അതേ എക്സാം സെൻറ്റർ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് കാരണം എക്സാമിനേഷൻ സെൻറ്ററിൽ ഭീമമായിട്ടുള്ള സ്റ്റുഡൻസ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകില്ല. അപ്പം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് അവരെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. നിങ്ങൾ എത്രയും നേരത്തെ തന്നെ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുമോ അത്രയും നേരത്തെ തന്നെ എക്സാമിനേഷൻ ഫോമുകൾ ഫില്ല് ചെയ്യണം. അതിന് തൊട്ട് താഴെ നിങ്ങളുടെ സെലക്ട് ചെയ്യപ്പെട്ട എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ കോഡ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ്റെ സെൻറ്റർ കോഡിൽ നിങ്ങളുടെ കൃത്യമായ അഡ്രസ് ഉണ്ടായിരിക്കും. ഈ ഒരു അഡ്രസ്സിലായിരിക്കണം നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത്. അതിന് തൊട്ട് താഴെ സെലക്ട് ചെയ്യപ്പെട്ട കോഴ്സ്, എത്ര കോഴ്സുകൾക്കാണ് നിങ്ങൾ എക്സാമിന് ഫീസ് അടച്ചിട്ടുള്ളത്, അത്രയും കോഴ്സുകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എക്സാമിൻ്റെ തീയതികളും, ഏത് ദിവസമാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്, സെഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് സെഷൻ, രണ്ട് സെഷനാണ് ഇഗ്നോയിൽ എക്സാം നടക്കുന്നതിനുള്ളത്. ഒന്ന് 10 മുതൽ 1 വരെ മോർണിംഗ് സെഷനും 2 മുതൽ 5 വരെ ആഫ്റ്റർനൂൺ സെഷനും. അപ്പം നിങ്ങളുടെ ഏത് സെഷനാണെന്നുള്ളത് നോക്കാം. അപ്പം ഈ ഒരു സ്റ്റുഡൻറ്റ് ഇത്രയും എക്സാമാണ് ജൂൺ ഡിസംബർ 2021 ടേം ആൻഡ് എക്സാംഷൻ എഴുതിയത്. ഇതിൽ ഏകദേശം 1-2 സബ്ജക്റ്റ് ഈ സ്റ്റുഡൻറ്റ് കൃത്യമായിട്ട് പാസ്സാകാൻ സാധിച്ചില്ല. ആ ഈ വീണ്ടും പാസ്സാകാൻ സാധിക്കാത്ത ആ എക്സാമുകൾ ഈ ജൂൺ ടേം ആൻഡ് എക്സാമിനേഷനും എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഹോൾ ടിക്കറ്റ് ഇരിക്കുന്നത്. ഈ ഒരു ഹോൾ ടിക്കറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫ്. അപ്പം ഓൾമോസ്റ്റ് പഴയ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇഗ്നോയിൽ 2019 മുമ്പായിട്ടൊക്കെ ഓഫ്ലൈൻ ആയിട്ടൊക്കെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാകില്ല, അവരുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഫോട്ടോഗ്രാഫ് ഇല്ല എങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്തതിന് ശേഷം അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതായത് മുകളിൽ കൂടെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒപ്പിട്ടാൽ മാത്രം മതി. അതിന് ഗസറ്റഡ് ഓഫീസർ അടുത്ത് കൊണ്ടുപോയിട്ടൊന്നും അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സെൽഫ് അറ്റസ്റ്റേഷൻ മാത്രമാണ്, അതായത് സ്വന്തമായിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതി. അതിനുശേഷം ഇതേ ഈ ഒരു ഹോൾ ടിക്കറ്റും നിങ്ങളുടെ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ID കാർഡ്. സ്റ്റുഡൻറ് ID കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും എങ്ങനെയാണ് നിങ്ങളുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെന്നുള്ള അറിയാൻ സാധിക്കുന്നതായിരിക്കും. ലാസ്റ്റായിട്ട് ഒന്നുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പറയാം, ഹോൾ ടിക്കറ്റ് അറ്റ് പ്രസൻറ്റ് റിലീസായിട്ടില്ല. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ മാക്സിമം അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിലായിട്ട് തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് റിലീസാകുന്നതായിരിക്കും. ഹോൾ ടിക്കറ്റ് റിലീസാകുമ്പോൾ നമ്മുടെ ചാനലിലും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് കൃത്യമായ അപ്ഡേഷൻ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേഷൻ എടുക്കാം. അപ്പം അതുവരെ ഹോൾ ടിക്കറ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഒരു ഡേറ്റ് ഷീറ്റ് കൂടെ അപ്ലോഡ് ആയിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്തായാലും ഇത് ഇടുന്നതായിരിക്കും. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് നേരത്തെ മിസ്സിംഗ് ആയിട്ടിരുന്ന 1-2 സബ്ജക്റ്റുകൾ വീണ്ടും അഡീഷൻ മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഡേറ്റ് ഷീറ്റിലും ഇപ്പോൾ കുറേയധികം സബ്ജക്റ്റുകൾ മിസ്സിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഡേറ്റ് ഷീറ്റിൽ നിന്ന് സബ്ജക്റ്റുകൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ എക്സാം ടൈം ടേബിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് മാനേജ് സിസ്റ്റത്തിൽ വന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ പ്രോഗ്രാം അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സും ഡീറ്റെയിൽസും എല്ലാം കാര്യങ്ങളും ഇവിടെ വരുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇല്ലെങ്കിൽ കീപ് വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ.